Namaste, Nyan KP SURESH KUMAR, Pravasikal Parayatte powered by Expert United Marine Services, Talsamia Sambarathilekku Ella Prekshakarkkum Swagatham. Coronail, Ashanga Kudim, Kuranyam, Tudirigiana, Vaccination Purugabikumbol, Pradiroda Pravartangal, Urchita Magumbol, Pidi Mele Mele Vituriki Mana. അതുകൊണ്ട് തന്നെ പല ഗൾഫ് രാജ്യങ്ങളും യാത്രാ വിലക്കിൽ അടക്കം ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് പുതിയ സാഹചര്യങ്ങൾ നൽകുന്നത്. എന്നാൽ സൗദി അറേബ്യ ഇപ്പോഴും തുടരുന്ന നിയന്ത്രണങ്ങളിലും നിർദ്ദേശങ്ങളിലും ആശങ്കയുമുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കം നേരിട്ട് സൗദിയിലെത്താൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന വിഷയത്തിൽ സൗദിയിൽ നിന്നുള്ള അതിഥികളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒഎസ്എസ്സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ ടി എം മുനീർ, നവോദയ ജിദ്ദ പ്രതിനിധി ശ്രീ ഷിബു തിരുവനന്തപുരം, സാമൂഹിക പ്രവർത്തകനായ ശ്രീ ഹാരിസ് ബാബു മഞ്ചേരി, ഇന്ത്യൻ ഓവർസീസ് ഫോറം സൗദി നാഷണൽ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ എന്നിവരാണ് അതിഥികൾ. അതിഥികൾക്ക് സ്വാഗതമൊപ്പം പ്രേക്ഷകർക്കും. ആദ്യം ശ്രീ മുനീറിലേക്ക്. ശ്രീ മുനീർ, ഇവിടെ വാക്സിനേഷനും പ്രതിരോധ പ്രവർത്തനങ്ങളും കൊറോണയിൽ ഭീതി മെല്ലെ മെല്ലെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഗൾഫ് രാജ്യങ്ങളും ഓരോന്നായി ഇന്ത്യക്കാർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കുമ്പോൾ സൗദി പല രീതിയിലും നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇനിയും എത്ര നാൾ കാത്തിരിക്കണം ഈ വാതിലുകൾ ഇന്ത്യക്കാർക്കടക്കം മലർക്കെ തുറക്കാൻ? നോക്കൂ, നമ്മുടെ ഇത് കൃത്യമായി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നയതന്ത്ര സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അപാകതയും പാളിച്ചയുമാണ് ഇത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാനിത് പറയുന്നത് നമ്മൾ ലോകത്തിന് മുമ്പിൽ ഇന്ന് പ്രൈം മിനിസ്റ്ററും അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പറയുന്നത് ഇന്ത്യ കോവിഡ് വാക്സിനിന്റെയും ഹബ്ബാണ് എന്നാണ് പറയുന്നത്. എന്തിനേറെ പറയുന്നു, സൗദി അറേബ്യയിലേക്ക് പോലും ഏകദേശം 10 മില്യണിലധികം, 1 കോടിയിലധികം വാക്സിനുകൾ സൗദി അറേബ്യയിലേക്ക് കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. പക്ഷെ നിർഭാഗ്യവശാൽ സൗദി ഗവൺമെന്റ് നടത്തുന്ന നടപടി അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനം മാറ്റുന്നതിന് യുക്തവും വ്യക്തവും കൃത്യവുമായ ഒരു നിർദ്ദേശം അവരെ ബോധ്യപ്പെടുത്തി ഇന്ത്യക്കാർക്ക് ചുരുങ്ങിയ പക്ഷം ഒരു വാക്സിൻ എടുത്ത ആളുകൾക്കെങ്കിലും പോകുവാൻ നേരിട്ട് പോകുവാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിന്റെ പരാജയമാണ്. നമുക്കൊരിക്കലും സൗദി അറേബ്യയെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം ലോകത്തിന്റെ മുന്നിൽ അവരുടെ നമ്പറുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് അമേരിക്കയെ ഒക്കെ പിന്തള്ളി നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ് ഈ കോവിഡ് രോഗികളുടെ കാര്യത്തിൽ. അതിലുപരി ഭഗവേദങ്ങളുടെ തരങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് പോലും ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യമാണെങ്കിൽ പോലും നമ്മുടെ ഈ പ്രതിരോധ ശക്തിയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ജനസംഖ്യയും നമ്മുടെ നാടിന്റെ പ്രത്യേകതയും അതിലുപരി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രവാസം, ഞാനൊക്കെ ഇപ്പോഴും നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ 2 വാക്സിനും സൗദി അറേബ്യയിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് പോലും അങ്ങോട്ട് പോകുവാൻ സാധിക്കാത്ത, നേരിട്ട് പോകുവാൻ സാധിക്കാത്ത വിധം ഇവിടെ നിയമങ്ങൾ അവർ ഉണ്ടാക്കുമ്പോൾ അതിനെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു നയതന്ത്ര ചാനൽ സംവിധാനം നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ കോവിഡ് കാലത്തെ ഒരു ദുരന്തമായി പ്രവാസികൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് കൃത്യമായ ഇടപെടലുകൾ നടത്തണം. സമാനമായ രീതിയിൽ പണ്ട് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സൗദി ഗവൺമെന്റ് ഇന്ത്യക്കാരായ ആളുകളെ അവിടുന്ന് ഒഴിവാക്കുന്നതിന് നിത്താക്കാത്ത സംവിധാനം ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ബഹുമാന്യനായ മൻമോഹൻ സിംഗ്, അന്ന് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സെക്രട്ടറി മലയാളിയായ കെ നായരെയും അതേപോലെ തന്നെ ഉപദേശകനായ അദ്ദേഹത്തെയും കേന്ദ്രമന്ത്രിമാരെയും വയലാർ രവിയെയും ഇ അഹമ്മദിനെയും കേരള കേന്ദ്രത്തിന്റെ പ്രതിനിധികളായി പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ എൻവോയി ആയിക്കൊണ്ട് റിയാദിലേക്ക് പറഞ്ഞയച്ച് ചർച്ച നടത്തി ഇന്ത്യക്കാർക്ക് അനുകൂലമായ പല നിയമങ്ങളും നിർമ്മാണങ്ങൾ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചെടുക്കുവാൻ സാധിച്ച ഒരു. യെസ് ശ്രീ മുനീർ, പക്ഷേ അത്തരമൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം ഈ കൊറോണയിൽ വലിയ രീതിയിലുള്ള ഒരു ഭീതിയാണ് ലോകത്താകമാനം ഉണ്ടായിരിക്കുന്നത്. ഈ വാക്സിനേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ ഭീതി അകലുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും ഇന്ത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ഇന്ത്യയിൽ രോഗബാധിതരുടെ എണ്ണത്തിൻ്റെ ഒരു പകുതിയോളം കേരളത്തിൽ നിന്ന് ഉള്ള രോഗികളാണ്. അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ
നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിർദ്ദേശങ്ങളിലും വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഏതൊരു വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ കണക്കെടുക്കുമ്പോൾ, അവിടെ കേരളം അല്ലെങ്കിൽ യു പി, പഞ്ചാബ് എന്നിങ്ങനെയുള്ള കണക്കുകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ കണക്കുകളാണ്. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ ഒരു അനാസ്ഥയ്ക്ക് കേന്ദ്ര സർക്കാർ പോലും ഉത്തരവാദിത്വം പറയേണ്ട അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ ഇടപെടലുകളാണ് ഈ വിഷയത്തിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും ഈ യാത്രാവിലക്കിലടക്കം ഇളവുകൾ പ്രഖ്യാപിച്ചത്. പക്ഷേ സൗദി കർക്കശമായ ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ അത്തരം ഒരു മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ അയവ് വരുത്തിയ അവരുടെ ഒരു സമീപനം പോലെ സൗദി അറേബ്യയുടെ ഭാഗത്തിനും ഉണ്ടായിട്ടില്ല. എന്നാലും അത്തരത്തിലുള്ള ഒരു സമീപനം വളരെ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് അടക്കം വരാം. ശ്രീ ഷിബു ഇവിടെ പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലവിലില്ല. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യയെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളുടെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ കണക്കാണ് അവർ പരിശോധിക്കുന്നത്. അവിടെ കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ അവർ കൃത്യമായ രീതിയിലുള്ള ജാഗ്രത പാലിക്കും, അവരുടെ പൗരന്മാർക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷ നൽകുന്ന സമീപനം സ്വീകരിക്കും. അത് ഏതൊരു രാജ്യം സ്വീകരിക്കുമ്പോഴും നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നോർക്കയടക്കം ഇന്ത്യ സംസ്ഥാന സർക്കാർ അടക്കം ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതല്ലേ? എങ്ങനെയാണ് താങ്കളുടെ സമീപനം? സാർ, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ജാഗ്രത തന്നെയാണ് പുലർത്തിപ്പോന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും ഒക്കെ തന്നെ ഏറ്റവും പിറകിൽ നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇപ്പോൾ ഏറ്റവും മുന്നിലാണ് ഈ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ. ഇല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ എയർലൈൻ ഈ സംവിധാനം നിലവിൽ വരാത്തത് എന്നുള്ളതാണ്. അത് വെറുതെ പറയുകയാണ്. മാർച്ച് 20 തുടങ്ങിയ സമയത്തും ഈ സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നു. ഇവിടെ ആവശ്യം അതല്ല. നമ്മുടെ ആവശ്യം എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇടപെടലാണ്. എയർ ബബിൾ സംവിധാനത്തിലൂടെ നമ്മുടെ രാജ്യത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള, അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് 14 ലക്ഷത്തിൽ പരം മലയാളികൾ കേരളത്തിലേക്ക് തിരികെ മടങ്ങിയെത്തിയെന്നാണ്, ഇന്ത്യ ഒട്ടിക്കൊണ്ട് മടങ്ങിയെത്തിയിട്ടുണ്ടെന്നുള്ള കണക്ക്. അതിൽ പകുതിയിലേറെ പേരെങ്കിലും തിരിച്ചു വരുവാൻ കഴിയാതെ അവിടെ സ്ട്രക്കായി നിൽക്കുകയാണ്. അതൊരു വലിയ സത്യാവസ്ഥയാണ്. അപ്പോൾ ഒരു എയർ ബബിൾ സംവിധാനത്തിലൂടെയെങ്കിലും ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ആയി സൗദി അറേബ്യയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തി നയതന്ത്ര തലത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്നു. ഈ എയർ ബബിളുകൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം വ്യക്തമാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആലോചനകളും നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 28 രാജ്യങ്ങളുമായി ഈ എയർ ബബിൾ സംവിധാനങ്ങളിൽ ഇന്ത്യ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. സൗദി അറേബ്യ മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ സൗദി അറേബ്യയുമായി മാത്രമാണ് ആ കരാർ നിലവിൽ ഇല്ലാത്തത്. അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പ് പ്രതീക്ഷയിലുമാണ്. അതാണ് സാർ ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത്? ഒരുപാട് ഒരു വർഷം കൊണ്ട് നമ്മളിത് കേൾക്കുകയാണല്ലോ. ഇതാ ഇന്ന് ചർച്ച നടത്തി, ഇന്നലെ ചർച്ച നടത്തി, നാളെ ചർച്ച നടത്തും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകളും ഇവിടുത്തെ അംബാസിഡറുടെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത അങ്ങനെ മറച്ചു വെച്ചിട്ട് കഥയില്ല. കേരളത്തിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ട ഒരു മന്ത്രിയുണ്ടല്ലോ കേന്ദ്രത്തിൽ. അദ്ദേഹം എന്താണ് ഈ കഴിഞ്ഞ നാൾ വരെ ഈ പ്രവാസികൾക്ക് വേണ്ടി, കേരളത്തിലുള്ള പ്രവാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ശബ്ദിച്ചിട്ടുള്ളത്? അതെ, ഇന്ന് പോലും കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ MP ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ കേരളത്തിൽ ലഭ്യമാക്കേണ്ട വാക്സിനേഷനെ കുറിച്ച് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തി. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ MP ആരിഫ്, അദ്ദേഹം പാർലമെന്റിൽ ഇവിടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നേറി സൂചിപ്പിച്ചല്ലോ, ഇവിടെ നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു സെന്റർ അനുവദിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
എം ബി അവിടുത്തെ മിനിസ്റ്ററെ കണ്ടിരുന്നു, പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്നിട്ട് പോലും എല്ലാ വിദേശ അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിലും ഒരു സെന്റർ അനുവദിച്ചപ്പോൾ സൗദി അറേബ്യക്ക് ഒരു സെന്റർ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തുവാൻ വിദേശകാര്യ വകുപ്പോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയോ ഇടപെടുന്നില്ല. അല്ല ശ്രീ ഷിബു, അവിടെ ഇവിടെ നമുക്കറിയാം കുവൈറ്റിൽ അടക്കം ഈ സെന്ററുകൾ നീറ്റുമായി ബന്ധപ്പെട്ട് സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട്, യു എൽ അടക്കം അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ചില രാജ്യങ്ങളിൽ മാത്രമാണ് അനുവദിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളും തേടുകയുമാണ്. അവിടെ കേന്ദ്ര സർക്കാരിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കുവൈറ്റിലും ദുബായിലും അടക്കം ഈ സെന്ററുകൾ അനുവദിക്കാൻ പാടില്ലല്ലോ. അത്തരം സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്, അവിടുത്തെ സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് അവിടെ ഇത്തരം സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. ചില രാജ്യങ്ങളിൽ മാത്രമാണ്, അതിന്റെ ഒരു കാത്തിരിപ്പിലുമാണല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതൊക്കെ സംബന്ധിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഈ തരത്തിൽ ഇടപെടാതിരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ കൊച്ചു കേരളത്തിൽ പ്രവാസികൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇപ്പൊ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള വാക്സിനേഷന്, ആ വാക്സിനേഷൻ ഉണ്ടായിട്ടുള്ള അപാകതകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ആധാർ കാർഡ് മാത്രമല്ല പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാസിയെ സഹായിച്ചിട്ടുള്ള ഒരു കൊച്ചു സംസ്ഥാനമുണ്ട് കേരളത്തിൽ, അത് നമ്മൾ കാണാതെ പോകരുത്. അതുപോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വാക്സിൻ, ഇവിടെ നിന്ന് വാക്സിൻ സ്വീകരിച്ചിട്ട് മടങ്ങി നാട്ടിലെത്തുന്നവർക്ക് അവിടെ നിന്ന് തന്നെ കോവിഷീൽഡ് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രവാസികൾക്ക്, ആദ്യഘട്ടത്തിൽ പ്രവാസികൾക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ കോവാക്സിൻ പോലുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് വിദേശ രാജ്യത്ത് പോകുവാൻ തടസ്സമാകും. കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് അതിൽ ശക്തമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല? ആ കോവാക്സിൻ സ്വീകരിച്ചിട്ടുള്ള പ്രവാസികൾ ഇന്നും ദുരിതത്തിൽ നാട്ടിൽ കഴിയുകയാണ്. അവരിവിടെ മടങ്ങി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഹോം ക്വാറന്റൈന് ഏതാണ്ട് 20,000 രൂപയോളം സൗദി അറേബ്യൻ ചെലവരും. അതുപോലെ തന്നെ 15 ദിവസം മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ക്വാറന്റൈൻ ചെയ്യണം. ഇന്ന് കേട്ടിട്ടുള്ള ഒരു വാർത്ത, 180,000 രൂപ ഒരു പ്രവാസി ചെലവാക്കിയാൽ മാത്രമേ അവർക്ക് ഖത്തർ വഴി സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ. ഒരു സാധാരണ ജോലിക്കാരനായിട്ടുള്ള പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ 6-7 മാസം നാട്ടിൽ നിന്ന് പട്ടിണിയും കുത്തുപാളയും എടുത്ത് അവന് 180,000. ഇവിടെ നമ്മൾ ട്രാവൽ ഏജൻസി കൂടെ കാണാതെ പോകരുത്. ട്രാവൽ ഏജൻസി ഇതിനെ ഒരു അവരുടെ ഒരു ചാകരയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാസികളെ പിഴിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമാണ് സാർ ഈ അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. വളരെ ദയനീയമാണ്. പ്രവാസിയെ നാട്ടിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന ആ പ്രവാസിയെ എത്രമാത്രം ഊറ്റാൻ കഴിയുമോ അത്രത്തോളം എല്ലാ ഏജൻസികളും ചേർന്ന് ആ പ്രവാസിയെ ഇന്ന് വലിയ തോതിലുള്ള വിഷമത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഘട്ടം. അതുപോലെ തന്നെയാണ് മാലി വഴി വരുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അവിടെയും ഈ പറഞ്ഞതുപോലെ 140,000-150,000 രൂപ കൊടുത്ത് അവർക്കും സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പലർക്കും ഇക്കാമ എക്സ്പയർ ആവുകയും വിസ എക്സ്പയർ ആവുകയും ചെയ്തുവെങ്കിൽ ഇവിടുത്തെ കാരുണ്യമായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് അതൊക്കെ പുതുക്കി നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി എടുക്കണം. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 19 UDFന്റെ MP മാരുണ്ട്. അവരോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് വരെയായിട്ട് പോലും ആ MP മാർക്ക് പാർലമെന്റിൽ ഈ കേരളത്തിലെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്താൻ പോലും UDFന്റെ MP മാർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഒറ്റയാൾ പട്ടാളമായിട്ട് ഞങ്ങളുടെ MP ആയിട്ടുള്ള ആരിഫ് വളരെ വ്യക്തമായി കൊണ്ട് പാർലമെന്റിൽ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന. യെസ്, ഏതായാലും നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൃത്യമായി ഇടപെടേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഇടപെടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്തിന് ഇതിനെ രാഷ്ട്രീയമായി കാണുന്നതിലൂടെ മാത്രമാണ് വിയോജിപ്പുമുള്ളത്. നമുക്ക് അതിലേക്ക് തിരികെ എത്താം. ആ വിഷയങ്ങളടക്കം നമുക്ക് പരിശോധിക്കാം ഒരു ഇടവേള കഴിഞ്ഞ്. തിരികെ സംവാദത്തിലേക്ക് ശ്രീ ഹരിസ് ബാബു, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിരോധനമില്ലാത്ത രാജ്യങ്ങളിൽ 14 ദിവസം തങ്ങിയ ശേഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദിയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഈ മാലദ്വീപ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ തങ്ങിയുള്ള സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വേണം. ഇത് പലർക്കും താങ്ങാൻ കഴിയില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മടങ്ങിയെത്തി അല്ലെങ്കിൽ സ്വദേശത്തേക്ക് എത്തി തിരികെ പോകാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ
യാത്ര അത്രത്തോളം പ്രായോഗികമല്ലാത്തത് കൂടെ തന്നെ അവിടെ നിന്ന് തിരിച്ച് വരാൻ കാത്തിരിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാഹചര്യമാണ്, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇവിടെ കേന്ദ്ര സർക്കാരായി കഴിഞ്ഞാലും സംസ്ഥാന സർക്കാരായി കഴിഞ്ഞാലും എല്ലാവിധത്തിലുള്ള ഭരണ സംവിധാനങ്ങളായി കഴിഞ്ഞാലും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട്. അവിടെ നമുക്ക് കേന്ദ്ര സർക്കാരിനെ എല്ലാം ചെയ്തു എന്നോ സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോ പറയാനും സാധിക്കില്ല. കാരണം കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഗൾഫ് രാജ്യങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. സൗദിയുടെ ഭാഗത്തു നിന്നും അത്തരം ഇളവുകളും നിയന്ത്രണങ്ങളെ ഇളവുകളും നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് സ്വാഭാവികമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? താങ്കളുടെ പ്രതീക്ഷ ഇരുതരത്തിലാണ്? സുരേഷ്, ഞാൻ ആദ്യം തന്നെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. സുരേഷ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ ഒരിക്കലും തന്നെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ധ്വനി കൊണ്ടുവരിക എന്നല്ല വേണ്ടത്. അതെ, നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയുന്ന ഈ പ്രവാസികളായിരുന്നു, ഇപ്പൊ അല്ല എന്ന് ചിത്രീകരിക്കുന്നവരുണ്ട്, ആണ് എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. എന്താണ് ഇത് ശരി? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ ഈ പത്രപ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ പോയാലും ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ളത്. അതും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള മലയാളികൾ, 100% ശാശ്വത ഉണ്ട് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന മലയാളികൾ. ഇപ്പൊ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു, എല്ലാം നമ്മൾ എല്ലാം കൊണ്ട് ഉഷാറാണ്. പക്ഷെ നമ്മൾ നമ്മളെ കാര്യത്തിന് പോരാ, നമ്മൾ നമ്മളെ കാര്യത്തിന് മതിയായവരല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ നമ്മുടെ നേതാക്കന്മാരാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും എവിടെ എവിടെ പോകുന്ന പ്രവാസിയാണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബാക്ക് ബോൺ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ആളുകള് ഒരു അടുത്ത മാസം 20-ാം തീയതി പോവുക എന്ന് പറയാം. നമ്മൾ ഇതിനൊക്കെ സൊല്യൂഷൻസ് ആണ് കാണേണ്ടത്, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പഴിചാരിയിട്ട് എന്ത് കാര്യ? നാം ചെയ്യുന്നത് എന്താണ്? നാം ഇന്ന് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും നാളെ ഭരിക്കുന്നത് ലീഗോ കോൺഗ്രസോ BJP ആണെങ്കിലും അവർ പഴിചാരുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കാണാൻ പ്രവാസികളാവട്ടെ ഈ നേതാക്കന്മാരാവട്ടെ മുൻകൈ എടുത്ത് ഇറങ്ങുന്നില്ല എന്നതിന് വ്യക്തമായിട്ടുള്ള സത്യം ഇപ്പൊ നമുക്ക് ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ അറിയാം. കാരണം നമ്മളിപ്പൊ 14 ദിവസം എന്താണ് നമ്മളെ അയൽ സ്ഥലങ്ങളായ ഖത്തറിലോ ഒമാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയും നിന്നിട്ട് സൗദി അറേബ്യക്ക് വരാം. എന്തുകൊണ്ട് കേരളത്തില് ഇതിനു വേണ്ടി ഒരു സംവിധാനം ചെയ്തു വെച്ച് ഇവിടുത്തെ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് അതിന്റെ ആ എന്താ പറയാ പ്രായോഗികം എത്രയുണ്ട്, ഞങ്ങൾ എത്രത്തോളം സെക്യൂർ ആണ്, ഞങ്ങൾ എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് അങ്ങനെ ഒരു പാക്കേജ് ഇവർക്ക് ആസൂത്രണം ചെയ്തുകൂടാ? നമ്പർ 1. നമ്പർ 2, നമ്മള് എപ്പോ നോക്കിയാലും എല്ലാവരും പറയും കേരളം 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 കേരളം. വെറും ആരും, ഞാനാണോ നേതാവ്, നീയാണോ നേതാവ്, മറ്റൊരാണോ നേതാവ് ചോദിച്ചത്, എല്ലാവരും നേതാക്കന്മാരെ 2 ദിവസം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അതല്ല. നമ്മൾ പ്രജകളുണ്ട്, ഈ പ്രജകൾക്ക് വേണ്ട ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവരെ ചൂഷണം ചെയ്യാൻ ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ ചൂഷണം ചെയ്യാം ആരെ? പ്രവാസികളെ. പക്ഷെ ഞങ്ങൾ ആവശ്യം വരുമ്പോ, പണ്ട് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൽ പറയല്ലോ, പണ്ട് ഒരാൾ പറഞ്ഞു ഇത് കൊണ്ടുവന്ന പ്രവാസികളാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോ ഒരു മന്ത്രി പറയാണ് ഇവിടെ ഒരു കോവിഡ് ഇല്ലായിരുന്നു, ഒരു കൊറോണ ഇല്ലായിരുന്നു, ഇത് കൊണ്ടുവന്ന പ്രവാസികളാണ്. പ്രവാസികളാണെങ്കിലും ആരാണെങ്കിലും സ്വന്തം നാടണിയാവാക്കാൻ പറ്റുമോ? നാട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ അതിന് വേണ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യാൻ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ അവിടെ ഈ കേരളത്തില് കടകൾ തുറക്കുന്നില്ല, ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ സൗദി അറേബ്യയിൽ എല്ലാതും മനോഹരമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്, ഞങ്ങള് ബിസിനസ്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഓരോ കടയിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായ ആപ്പുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഗവൺമെന്റ് നിർദ്ദേശിക്കപ്പെട്ട എല്ലാ രീതിയിലുള്ള ഓരോ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് നേട്ടം? ഇന്ന് 751 പേർക്ക് സൗദി അറേബ്യ മൊത്തം കൊറോണയുള്ളൂ, ഇന്ന് മരിച്ചത് വെറും 9 പേരാ. അപ്പൊ പ്രായോഗികമായിട്ട് അത് നടത്തിക്കൊണ്ടുവരുന്ന ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടുവരുന്നത് ശരിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ 751 പേര് ഉള്ളൂ? ഇവിടെ നിന്ന് ഇതിലാറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ട് കേരളത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് 2 കോവിഡ് രോഗികളല്ലായിരുന്നു? അത് ഇത്രയധികം പടർന്നു പിടിക്കാൻ കാരണം എന്താണ്? നിയന്ത്രണങ്ങൾ. അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള
പിടിയും വലിയും അത് കിടക്കട്ടെ. ഐ എം എ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? അവിടെ മറ്റേ വ്യവസായികള് അവരെന്താ പറയുന്നത്? നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമല്ല തുറക്കേണ്ടത്, ആഴ്ചയിലെ 7 ദിവസം തുറക്കണം. പറ്റുമെങ്കിൽ 24 മണിക്കൂർ തുറന്നിട്ട് ജനങ്ങളെ വരവ്, അതായത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി ജനങ്ങൾ റൊട്ടീനായിട്ട് 10 പേര് വരുന്നിടത്ത് ഒരാൾ വന്ന് 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 അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും കൊറോണ അവിടെയും ഇവിടെയും ഒക്കെ നിയന്ത്രിച്ച മാതിരി നിയന്ത്രിക്കാൻ സാധിക്കും? ഇപ്പം അപ്രായോഗികമായിട്ടുള്ള എന്തൊക്കെയോ ഒരു ചുറ്റുവട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അത് ഒരിക്കലും തന്നെ ഒരു രാഷ്ട്രീയത്തിലെ അതീതമായിട്ടല്ല പറയുന്നത്. ഇവിടെ പ്രവാസികളെ നിലക്ക് ഇതിനു ചട്ടക്കൂട് വരണം, ഇതിനു സിസ്റ്റം വരണം. എങ്ങനെ സിസ്റ്റം? സൗദി അറേബ്യ ആണ് ഇപ്പോ അവിടുത്തെ ആളുകളെ കൊണ്ടുവരാൻ പറ്റാത്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഖത്തർ മാതിരി ഒരു ക്വാറന്റൈൻ സംവിധാനമാണോ ഞങ്ങൾ ഒരുക്കേണ്ടത്? ഞങ്ങൾ റെഡിയാണ്. ഒന്ന് മാതൃക കാണിച്ചു കൊടുക്കാൻ ഒരു ഗവൺമെന്റിന് സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ നികുതിപ്പാടം മേടിച്ചിട്ട് ഞങ്ങൾ മന്ത്രിമാരാണ് ഞങ്ങൾ മറ്റതാണ് മറിച്ചാണ് പറഞ്ഞിട്ട് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും എന്തിനാണ് നടക്കുന്നത്? ഞങ്ങളെ ചോര ഊറ്റി കുടിച്ചതിന് ശേഷം ഞങ്ങളെ ചപ്പും ചവറും അത് ചണ്ടി പോലെ വലിച്ചെറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാ. എന്ത് തയ്യാറ്? വോട്ടവകാശം മറ്റു മറിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം എല്ലാത്തിനും മറ്റേ നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈർപ്പം ഇരുന്ന മാതിരി വെറും ഒരു ചെറിയ അറ്റത്ത് ഒരു ഇര പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. ഒരിക്കലും തന്നെ ഞങ്ങളെ കൊത്താൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ശരി, ഏതാണ് താങ്കൾ പറഞ്ഞതിനെ പോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയങ്ങളിൽ അടക്കം വേണ്ടത്. ശ്രീ സജീവ് കുമാർ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ സൗദിയിൽ കോവിഡിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കോടി ഡോസ് കഴിഞ്ഞതായാണ് ആരോഗ്യ മന്ത്രാലയം ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്. ഒരു പക്ഷേ അതിൽ കൂടുതലായേക്കാം ഇപ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം. അതോടൊപ്പം തന്നെ കൊറോണ വ്യാപനത്തോതിൻ്റെ വ്യാപനത്തോതും വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ ഹാരിസ് ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ യാത്രാ വിലക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് താങ്കൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്? സുരേഷ്, നമുക്ക് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പ്രവാസികളായ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വളരെ സുരക്ഷിതരാണ്. നമുക്ക് വേണ്ട എല്ലാ കരുതലുകളും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എന്റെ കുടുംബം എല്ലാം തന്നെ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് വളരെ സുരക്ഷിതമായി നമ്മളുടെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ദൈനംദിന ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിരക്ഷ നമുക്ക് ലഭിക്കുന്നത്? നമ്മളുടെ ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ മൂലമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇത്ര സുരക്ഷിതമായി ഈ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമായി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഈ നമുക്ക് മുന്നിലിരിക്കുന്ന ഈ മറ്റ് 4 പേരും അവർക്ക് 4 പേർക്കും എന്തുകൊണ്ട് ഈ പരിരക്ഷ ഈ രാജ്യത്ത് ലഭിക്കുന്നു? നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ സൗദി ഗവൺമെന്റുമായി നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പൗരന്മാർക്ക് വേണ്ട പരിരക്ഷ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളാൽ നമുക്ക് നാട്ടിൽ പോയ ആൾക്കാർക്ക് തിരികെ എത്തുവാനോ മറ്റു ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ. യെസ് യെസ്, ശ്രീ സജീവ് കുമാർ, ഈ താങ്കളിലേക്ക് തന്നെ ഞാൻ വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേള ഈ ഒരു സമയത്ത് അനിവാര്യമാണ്. ആ ഒരു ഇടവേള കഴിഞ്ഞ് താങ്കളിലേക്ക് തന്നെ എത്താം.